നമസ്കാരം മദർസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പ്രഗ്നന്റ് ലേഡീസിനുള്ള വീഡിയോ ആണ് കേട്ടോ നമുക്കറിയാം ഒരുപാട് കോമൺ ആയിട്ട് ഇപ്പോൾ കേൾക്കുന്ന കാര്യമാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റി എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ എന്തൊക്കെയോ കുറ്റങ്ങൾ കൊണ്ടാണ് ഈ ഒരു പുക്കിൾക്കൊടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന രീതി കൊണ്ടോ മെയിനായിട്ട് അതാണ് പറയുന്നത് നമ്മൾ കിടക്കുന്ന പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടെന്ന് അപ്പോൾ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റാനുള്ള കാരണം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മമാർ കിടക്കുമ്പോൾ കിടന്ന് എഴുന്നേറ്റിരുന്നിട്ട് തിരിഞ്ഞ് കിടക്കാത്തത് കൊണ്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് പുക്കിൾക്കൊടി ചുറ്റുന്നതെന്ന് അത് തീരെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിലൊരു ഫാക്ടറുണ്ട് അതെന്താണെന്നുള്ളത് പറയാം പക്ഷേ ഒരിക്കലും നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല കേട്ടോ കുഞ്ഞിൻ്റെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റുന്നത് അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് നമ്മൾ എഴുന്നേറ്റിരുന്നിട്ട് തിരിഞ്ഞ് കിടക്കണം എന്നൊരു നിർബന്ധമില്ല നമ്മൾ പതുക്കെ നിവർന്ന് കിടന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നാൽ മതി നമ്മൾ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചെരിയുമ്പോൾ അതായത് സഡൻ മൂവ്മെൻറ്റ് നമ്മുടെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് സാധാരണയായിട്ട് പല പല വേറെ ഫാക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റാനായിട്ടൊരു കാരണമാവാം അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിക്ക് ഒരുപാട് നീളമുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടി ഒരുപാട് നീളമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ചില തരത്തിലുള്ള ഡെവലപ്മെൻ്റൽ അനോമലീസ് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം ആ ഒരു കാരണമുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ഒരുപാട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അധികമാണെങ്കിൽ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അധികമാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മൂവ്മെൻറ്റ്സ് സാധാരണയായിട്ട് അധികം ആവാറുണ്ട് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് ചുറ്റുന്നത് പുക്കിൾക്കൊടി ചുറ്റുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് അപ്പോൾ ഇത് റെയറായിട്ട് കാരണമാവുന്നതാണ് അപ്പോൾ ആ ഒരു കാരണത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഫാക്ടർ കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ തന്നെ കിടക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല പക്ഷേ ചിലർക്ക് ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിക്ക് കുറച്ച് നീളം അധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് കുറച്ച് മൂവ്മെൻറ്റ് കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ചില ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് കിടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം അതായത് നമ്മൾ എണീറ്റിരുന്നിട്ട് കിടക്കണം അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ കാര്യത്തിൽ പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് നോർമലി നമുക്ക് കിടക്കാവുന്നതാണ് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പതുക്കെ ഒന്ന് ചെരിയണം അല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നിവർന്നൊന്ന് കിടന്നിട്ട് നമുക്ക് ചെരിഞ്ഞു കിടക്കാവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല എണീറ്റിരിക്കേണ്ട കാര്യമില്ല പിന്നെ വലത് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കാവോ അല്ലെങ്കിൽ മലർന്ന് കിടക്കാവോ എന്നുള്ളത് നമുക്ക് കുറച്ച് നേരമൊക്കെ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും കിടക്കാവും ഒരു കുഴപ്പമില്ല ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് വയറൊക്കെ വന്നു തുടങ്ങി നമ്മുടെ വയറിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ യൂട്രസിന് വെയിറ്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇടതുവശത്തോട്ട് കൂടുതലായി കിടക്കണം എന്ന് പറയുന്നത് അത് നമ്മുടെ വലിയ വലിയ ബ്ലഡ് വെസൽസിനെ കംപ്രസ് ചെയ്തിട്ട് രക്തഓട്ടം കുറയുന്ന ഒരു പ്രശ്നം വരും അതുപോലെ തന്നെ ഓക്സിജൻ കുറയുന്ന അവസ്ഥ വരും ആ ഒരുപാട് നേരം കിടന്നാൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് എന്നിരുന്ന് നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ മലർന്ന് കിടക്കാൻ പാടില്ലായിരിക്കില്ല അല്ലെങ്കിൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാനും പാടില്ലായിരിക്കില്ല കേട്ടോ ഡോക്ടേഴ്സ് അൺലാൻഡ് അൺലെസ് നമ്മുടെ അടുത്ത് ഡോക്ടർ വേറെ പ്രിക്കോഷനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കാരണം ചിലർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട് അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുഞ്ഞിന് പുക്കിൾക്കൊടി ചുറ്റാനുള്ള കാരണം നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും ഈ പറയുന്ന വേറെ ഫാക്ടേഴ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പുക്കിൾക്കൊടി ചുറ്റാം ഇനി കുഞ്ഞിന് പുക്കിൾക്കൊടി ചുറ്റിയാൽ നോർമൽ ഡെലിവറി നടക്കുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും നോർമൽ ഡെലിവറി നടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് കഴുത്തിൽ ഒന്നിലധികം ചുറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുറുകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പോസിബിലിറ്റിയൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഡോക്ടേഴ്സ് സാധാരണയായിട്ട് സർജറി പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഡോക്ടേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ സർജറി വേണോ അതെയോ നോർമൽ ഡെലിവറി കൂടെ വരുമോ നോർമൽ ഡെലിവറി നടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യമില്ല ലൂസായിട്ടാണ് ചുറ്റിയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ 1 ചുറ്റലോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോർമലായിട്ട് ഒരുപാട് പേർക്ക് വരുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് മനസ്സിലാവണം കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അനക്കം കുറയും ഇത് ഈ ഒരു റീസൺ കൊണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ വേറെ ആരോടും ചോദിക്കാൻ നിൽക്കേണ്ട ഡോക്ടറിനെ തന്നെ കാണുക കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണിത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി